നമസ്കാരം നടൻ ദിലീപിന്റെ ഫോണിൽ നിന്നും എട്ട് നിർണായക ചാറ്റുകളാണ് ശങ്കറിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വീണ്ടെടുത്തതെന്നാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം സായി ശങ്കർ തെളിവുകൾ വീണ്ടെടുത്തത് ഫോറൻസിക് ലാബിൽ വീണ്ടെടുക്കാൻ സാധിക്കാത്ത വിവരങ്ങളാണ് വീണ്ടെടുത്തതെന്നും പോലീസ് പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമ ചർച്ചയിലാണ് സായി ശങ്കർ പ്രതികരിച്ചത് സായി ശങ്കറിന്റെ വാക്കുകളിലേക്ക് എന്താണ് ഡിലീറ്റ് ചെയ്തത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്തത് എന്തൊക്കെ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പോലീസ് ചോദിച്ചത് ഡിലീറ്റ് ചെയ്യപ്പെട്ട എട്ടോളം ചാറ്റുകൾ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എട്ട് നമ്പറുകളിലേക്കുള്ള ചാറ്റുകളാണ് വീണ്ടെടുത്തത് പല പല ചാറ്റുകളായിട്ടായിരുന്നു മെസ്സേജുകൾ ഉണ്ടായിരുന്നത് അവയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥയുടെ ചാറ്റുകളും വീണ്ടെടുത്തിട്ടുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥയുമായി വ്യക്തിപരമായ ചാറ്റുകളാണ് വീണ്ടെടുത്തത് ഒരു സംഭാഷണം നിർത്തിയെടുത്തുനിന്ന് തുടങ്ങിയ തരത്തിലാണ് ചാറ്റുകൾ വീണ്ടെടുത്തത് നേരത്തെ കേസിൽ ചർച്ചയായ മായ സി എഫ് എൽ എന്ന നമ്പറാണ് ഇതെന്നും സായ് ശങ്കർ പറഞ്ഞു സംഭാഷണങ്ങൾ ചാറ്റിൽ ഉണ്ടായിരുന്നില്ല കൂടുതൽ വിഷ്വൽസ് ആണ് ഉണ്ടായിരുന്നത് രണ്ടര മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് നീക്കം ചെയ്ത പന്ത്രണ്ട് ചാറ്റുകളിൽ നാലെണ്ണം വീണ്ടെടുക്കേണ്ടതുണ്ട് അവ വരും ദിവസങ്ങളിൽ വീണ്ടെടുക്കാനുള്ള ശ്രമം ശ്രമമുണ്ടാകും ഇക്കാര്യം പോലീസ് തന്നോട് വ്യക്തമാക്കിയിരുന്നു ജങ്ക് ഫയലുകൾ റിമൂവ് ചെയ്തതിനു ശേഷമാണ് ചാറ്റുകൾ വീണ്ടെടുത്തത് പോലീസിന് ഈ വിവരങ്ങൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ചെയ്ത കൊണ്ട് തന്നെ വീണ്ടെടുപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചത് വളരെ വേഗത്തിൽ വീണ്ടെടുക്കാൻ തന്നോട് തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ഈ കേസിൽ തന്റെ സഹകരണം വേണമെന്ന് നേരത്തെ തന്നെ പോലീസ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു ദിലീപിന്റെ മാത്രം ഫോണിൽ നിന്നാണ് എട്ട് ചാറ്റുകൾ വീണ്ടെടുത്തിട്ടുള്ളത് അതിനുള്ളിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം അവ കേസിലേക്ക് വലിച്ചാതിരിക്കാൻ പോലീസ് ബോധപൂർവം തന്നെ ഇടപെടുന്നുമുണ്ട് ഡോക്ടർ ഹൈദരയിലെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന സുരാജിന്റെ സംഭാഷണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നുമാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തതെന്നും സായി ശങ്കർ പറഞ്ഞു അതേസമയം സായി ശങ്കറിനെ കൊണ്ടുതന്നെ വിഷം തിരിച്ചു കുത്തിയെടുക്കുകയാണ് പോലീസ് എന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത മുൻ റിട്ടേഡ് എസ് പി ജോർജ് ജോസഫ് പ്രതികരിച്ചത് കേസിൽ നിരവധി പച്ചയായ സത്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു എല്ലാ മേഖലയിലുമുള്ളവരും കേസിൽ തെളിവ് നശിപ്പിക്കാനും നീതി ഇല്ലാതാക്കാനുമുള്ള ഉള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും പ്രോസിക്യൂഷന് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് മായ സി എഫ് എൽ എന്നത് ആരാണെങ്കിലും ശരി ശക്തമായ നടപടി എടുക്കണം പ്രതി സമീപിക്കുമ്പോൾ തന്നെ അത് ഏത് രീതിയിലാണെങ്കിലും അവർ ഒഴിവാക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും ജോസഫ് പറഞ്ഞു അതിനിടെ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാനുള്ള ശ്രമം പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സംവിധായകൻ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയാതിരുന്നതോടെ അദ്ദേഹത്തിന്റെ അനിയനെയാണ് പ്രതികൾ സമീപിച്ചതെന്നും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പ് താൻ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ജോർജ് ജോസഫ് വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്